പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ തികച്ചും വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ്. ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിൽ വളരെയധികം സന്തോഷം തോന്നിയ കാര്യമാണ്. പക്ഷികളെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വളരെയധികം സന്തോഷം ലഭിക്കുന്ന ഒരു കാഴ്ച തന്നെയാകും. സംഭവം വേറൊന്നുമല്ല, കുറച്ച് ദിവസം മുന്നേ ഒരു ഇലക്ട്രിക് ലൈനിൽ തട്ടി ഷോക്കടിച്ച് നിലത്ത് വീഴുകയുണ്ടായ ഒരു പ്രാവ്. അപ്പോൾ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ചുമട്ട് തൊഴിലാളിയായ രമേശ് എന്ന സുഹൃത്ത് അത് കാണുകയും വളരെ ആത്മാർത്ഥതയോടെ അതിനുവേണ്ട പ്രഥമ ശുശ്രൂഷകൾ നൽകി അതിനെ രക്ഷിക്കുകയും ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഇത് ആ പ്രാവിനെ സംബന്ധിച്ചിടത്തോളം രണ്ടാം ജന്മം തന്നെയാണ്. രമേശിൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ പ്രാവ് തികച്ചും ബോധമില്ലാത്ത അവസ്ഥയിലായിരുന്നു. പിന്നീട് അതിന് പ്രഥമ ശുശ്രൂഷകളൊക്കെ ചെയ്തപ്പോഴാണ് പ്രാവ് ചെറുതായി പിടക്കാൻ തുടങ്ങിയത്. പിന്നീട് അതിനല്പം വെള്ളം നൽകിയതോടെ പ്രാവ് ഒന്ന് ഉഷാറായി. കുറച്ചു നേരത്തിന് ശേഷം പ്രാവിനെ രമേശ് പറത്തിയിട്ടു. ഒരു മിണ്ടാപ്രാണിയുടെ ജീവൻ രക്ഷിച്ച് നമുക്കെല്ലാവർക്കും മാതൃകയായിരിക്കുകയാണ് രമേശ് എന്ന ചെറുപ്പക്കാരൻ. കഴിഞ്ഞ ദിവസം പയ്യന്നൂർ രാമന്തള്ളിയിൽ റോഡരികിൽ സാധനം ലോഡ് ചെയ്യുമ്പോഴാണ് ഇലക്ട്രിക് ലൈനിൽ തട്ടി താഴെ വീണ നിലയിൽ പ്രാവിനെ കണ്ടത്. രമേശിൻ്റെ സഹപ്രവർത്തകരാണ് ഇത് ക്യാമറയിൽ പകർത്തിയത്. പയ്യന്നൂർ കോറോം സ്വദേശിയായ രമേശ് നല്ലൊരു പ്രാവ് സ്നേഹി കൂടിയാണ്. ഫാൻഡെയിൽ വിഭാഗത്തിൽപ്പെട്ട പ്രാവുകളുടെ മികച്ചൊരു ശേഖരം തന്നെ രമേശിൻ്റെ വീട്ടിലുണ്ട്. എയർ ലോഫ്റ്റ് എന്ന പേരിൽ നല്ലൊരു പീജിയൺ ഫാം തന്നെ ഇദ്ദേഹത്തിൻ്റെ വീടിനോട് ചേർന്ന് നിർമ്മിച്ചിട്ടുണ്ട്. ഇതിനോടകം തന്നെ നാഷണൽ പീജിയൺ അസോസിയേഷൻ ഓഫ് ഇന്ത്യ പോലുള്ള സംഘടനകൾ രമേശിന് അനുമോദനം നൽകി രംഗത്ത് വന്നിട്ടുണ്ട്. എന്തായാലും വളരെ നല്ലൊരു പ്രവൃത്തി തന്നെയാണ് ഈ രമേശ് എന്ന ചെറുപ്പക്കാരനിലൂടെ ലോകത്തിന് തന്നെ മാതൃകയായിരിക്കുന്നത്.